കൊടിയാണതാ ഇവിടെ കാണുന്ന ഏട്ടാ ലെസ്സൻ തൊട്ട് കാണിച്ചു തരാ കണ്ടാ ഹലോ ഗൈസ് പുതിയ ഡെലിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിൽ ചെയിൻ ലൂം അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അതിന് വേണ്ടിയതാ പെഡസ്റ്റാൻഡൊക്കെ നമ്മൾ എടുത്തുണ്ട് നമ്മൾ പാരിപ്പുള്ളിയുള്ള മോട്ടോർ പ്ലാന്റ് ഇതാണ് നമുക്ക് ഈ ഒരു പെഡസ്റ്റാൻഡ് കിട്ടിയത് വാങ്ങിച്ചതല്ല ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അവരടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ചെയിൻ ലൂം അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നോക്കി നമ്മുടെ ഫ്രണ്ട് തലയും ബാക്കി എല്ലാ കാര്യം നോക്കി വൃത്തിയായിട്ട് ഞാൻ എന്നും കഴുകി കുളിപ്പിച്ച് കൊണ്ടുവരുന്ന ഭാഗമാണ് പക്ഷേ ഈ ബേക്ക് അലോയില്ലേ ഈ ബേക്ക് അലോയിൽ നമുക്ക് എത്ര കഴുകിയാലും ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് കഴുകിയാലും വൃത്തിയാവുന്നില്ല കഴുകിയിട്ടായാലും ഈ ഒരു പൊടിയൊക്കെ വന്ന് നടന്ന് ബേക്ക് അലോയ് ഫുള്ള് നാശമാവും ഇങ്ങനെ പൊടിയൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ അപ്ലൈ ചെയ്യില്ലേ ആ ഒരു ചെയിൻ ലൂബാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഒരു ലൂബ് അടിക്കാൻ നേരത്ത് ആ ലൂബിലുള്ള പശ വണ്ടി സ്പീഡിന് പോകാൻ നേരത്ത് ചെയിനിൽ നിന്ന് തെറിച്ച് അലോയിൽ വീണ് അപ്പോൾ അലോയിൽ ഒരു ഗം കണക്കാവും അപ്പോൾ നമ്മൾ റോഡിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ആ ഒരു അലോയിൽ തട്ടി പൊടി അങ്ങനെ അപ്പി പിടിച്ചിരിക്കും ആ ഒരു പൊടിയാണിതാ ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആവാൻ നേരത്ത് ഓക്കെ അങ്ങനെ ആവാൻ നേരത്ത് നമ്മുടെ ഈ ബേക്ക് അലോയ് ഫുള്ള് നാശമാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലരൊക്കെ ഈ അലോയിൽ ബ്ലാക്ക് കളറൊക്കെ അടിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കിടിലും ചെയിലും നമ്മുടെ കയ്യിലുണ്ട് ഇതായിരിക്കണം ടി ആർ എം കാലിഡൻ്റെ ഒരു ചെയിൻ ക്ലീനറാണ് കേട്ടോ ചെയിൻ ലൂബും ഇതായിരിക്കുന്ന ഓക്കെ അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ക്ലിക്ക് ആയിക്കേണ്ട ബ്രാൻഡാണ് ഈ ഒരു ചെയിൻ ലൂബ് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അലോയിൽ പറ്റി പിടിക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫുള്ളി സിന്തറ്റിക് ചെയിൻ ലൂബാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്പ്രേ നോക്കിയോ ട്രാൻസ്പെറൻ്റ് കളറാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലോണം അപ്ലൈ ചെയ്തെടുക്കാൻ നേരത്തെ ഇതെല്ലാം ഗം കണക്ക് ആവും പക്ഷെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഇവിടെ സ്മെല്ല് മണം അങ്ങനെ ഉണ്ടോ നല്ല മണം കേട്ടോ സംഭവം അടിപൊളി മണം ഞാൻ ഇത് എൻ്റെ വണ്ടിയിൽ ഇപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ വേറെ എം ഡിന് അപ്ലൈ ചെയ്തേട്ടാ പക്ഷേ കിട്ടില്ല മണം നമ്മൾ വണ്ടി അടുത്ത് നിൽക്കാൻ തന്നെ സ്പ്രേ അടിച്ചത് മണം വളിയാ സൂപ്പറാണ് കണ്ടത് ഇപ്പോൾ ഗം കണക്ക് ഒട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ട് സംഭവം ഇതിപ്പോൾ ചെയിനെ അപ്ലൈ ചെയ്യാൻ നേരത്തും ചെയിനിൽ ഇങ്ങനെ പട്ടിപ്പിടിച്ചിരുന്നോളും നമ്മുടെ വണ്ടി സ്പീഡിന് പോകാൻ നേരത്തിൽ ഈ അലോയിൽ പറ്റിപ്പിടിക്കില്ല കേട്ടോ അങ്ങനെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇവരെ ചെയിൻ ലൂബ് അടിക്കുകയാണെങ്കിൽ ഇവരെ ചെയിൻ ക്ലീനറും ചെയിൻ ലൂബും തമ്മിൽ ലിങ്ക്ഡാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചെയിൻ ലൂബ് അടിച്ച് വണ്ടി ഓടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യും ഇപ്പോൾ 500 കിലോമീറ്റർ കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവരെ തന്നെ ചെയിൻ ക്ലീനർ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് അഴുക്കൊക്കെ റിമൂവ് ആയി പോകും കേട്ടോ അതാണ് ഇവരെ ഒരു എന്താണ് ഒരു മെയിലും ഫീമെയിലും ആണെന്നൊക്കെ പറയാൻ കേട്ടോ ഇവരാ അപ്പോൾ അങ്ങനെ സംഭവം അപ്പോൾ ഇതിൻ്റെയൊക്കെ ജനുവാറ്റി നമുക്ക് എന്താണ് നമുക്ക് വണ്ടി ഫുള്ളിൽ നിന്ന് വാഷ് ചെയ്യാം ആദ്യം നമുക്ക് ഇതിൻ്റെ അലോയ് ഫുള്ളിൽ നിന്ന് വാഷ് ചെയ്യാനുണ്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് വണ്ടി കുറച്ച് ഓടി നോക്കാം എന്നിട്ട് ഇതിൻ്റെ അലോയിൽ പറ്റിപ്പിടിക്കുന്നത് അല്ലേ എന്നൊക്കെ നോക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ അലോയ് ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാം ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ അലോയിൽ അഴുക്കാവോ എന്ന് കേട്ടോ അത് നടത്തായിപ്പോയി അപ്പം നമുക്ക് അടുത്ത് ഇനി ചെയിൻ ക്ലീൻ ചെയ്യാം അഴുക്ക് ഗൂമൂമ ആവുന്ന കേട്ടോ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ചെയിൻ ക്ലീനർ വെച്ചാണ് ചെയ്യാറുള്ളത് സാധാരണ എല്ലാവരും ചിലരൊക്കെ ഈ ഡീസലും ബ്രഷൊക്കെ വെച്ച് ചെയ്യുന്നു പക്ഷേ ഡീസലൊക്കെ ഇട്ട് ചെയ്യാൻ നേരത്ത് ഈ ചെയിൻ്റെ ഇടയിൽ ചെറിയൊരു ഓറിംഗ് ഉണ്ട് കേട്ടോ റബ്ബർ ബുഷ് ഉണ്ട് ആ ബുഷിന് ചെറിയ രീതിയിൽ വിള്ളലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അത് പിന്നെ നമുക്ക് ചെയിൻ്റെ ലൈഫ് കുറയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലത്തുള്ള ചെയിൻ ക്ലീനർ വെച്ചാണ് നമ്മൾ ചെയിൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത് ഓക്കെ ഊഫ് സെറ്റാക്കി സെറ്റാക്കി ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി എല്ലാം കൂടെ അടിപൊളിയായില്ലേ ഞാൻ ഇത്ര വിചാരിച്ചില്ല കേട്ടാ അപ്പൊ നമ്മുടെ ചെയിൻ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി തുടച്ച് അടിപൊളിയാക്കി വെച്ചേട്ടാ സംഭവം നമ്മൾ ബ്രഷൊക്കെ ആരാടാ വന്നത് പക്ഷെ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചാൽ ഈ സ്പ്രേ ഉപയോഗിച്ച് അടിച്ചപ്പോൾ തന്നെ അഴുക്കളെല്ലാം അങ്ങ് ഇളകി വന്നു കേട്ടാ ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിച്ചു തരാ കണ്ടാ ഒരു തുള്ളി അഴുക്ക് കൈ പറ്റുന്നില്ല കേട്ടാ അമ്മാതിരി വൃത്തിയായി നല്ലോണം തുടച്ചങ്ങൾ ചെയ്തപ്പം സംഭവം ഓക്കെ ആയിട്ടാ ഇനി നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം നമ്മുടെ അലോയുടെ വൃത്തികളും നോക്കിയോ വേണ്ട കഴുകി സൂപ്പറാക്കി വെച്ച് ഇതിൻ്റെ അത് പറ്റുന്ന അല്ലേ നമുക്കിപ്പോൾ നോക്കാം അപ്പം ചെയിൻ ലൂബ് ചെയ്യാം ഓക്കെ അപ്പം ചെയിൻ ലൂബ് അടിക്കാൻ കേട്ടോ
നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും വെച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതാ ഇതിനൊക്കെ അനുഭവമായിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതിന് തെറിച്ച് വീണ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ പറ്റി പിടിക്കുന്നത്. അപ്പം ഞാനും ആ ഒരു ഷീറ്റ് വയ്ക്കാൻ വിട്ടു. അതാണ് ഈ കഴുകി തുടച്ച അലവലിപ്പം ഇങ്ങനെ ഇരിക്കാൻ കാരണം. അപ്പം ഇതൊന്ന് തുടച്ചിട്ട് നമുക്ക് വണ്ടി ചെറുതായിട്ട് ഒന്ന് കൈയൊക്കെ കൊടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് തിരക്കണം നോക്കാം കേട്ടോ. അലോയ് പിന്നെയും തുടച്ച് സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചുതരാം കണ്ട, ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിട്ട് നോക്കാം. അപ്പം അലോയ് പറ്റി പിടിക്കാനില്ലെന്ന് അറിയാം കേട്ടോ നമുക്ക്. തുള്ളിയില്ലേ സെറ്റ്, ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോളി സംഭവം. എൻ്റെ അത് പറ്റി പിടിച്ചിരിക്കാൻ കേട്ടോ, അത്രയ്ക്ക് നല്ലോണം പറ്റി പിടിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൂപ്പ് കൊണ്ട് ഒരുപാട് ലോങ് ലാസ്റ്റും കിട്ടും. യൂ ക്യാമറയുടെ മൊത്തം ഇതായാ. സാധാരണ ചെയിൻ ലൂപ്പ് 200 കിലോമീറ്ററിലൊക്കെ നമുക്ക് ചെയിൻ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 500-600 കിലോമീറ്റർ നമുക്ക് ചെയിൻ ലൂപ്പ് ചെയ്താൽ അതേട്ടാ. പിന്നെ സാധാരണ ഡീസലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയിൻ വാഷ് ചെയ്യില്ല. ആ സമയത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒടിവും കാര്യങ്ങളൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയിൻ ക്ലീനർ ഉപയോഗിക്കുന്നത്. അതും ഇത് രണ്ട് നേരത്തെ പറഞ്ഞ ലിങ്കാണ്. നമുക്ക് ഇപ്പം ഈ അടിച്ചിരുന്ന ചെയിൻ ലൂപ്പ് നമുക്ക് റിമൂവ് ആക്കണമെങ്കിൽ ഇതാ ഈ ചെയിൻ ക്ലീനർ അല്ലേ, ഈ ചെയിൻ ക്ലീനറിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ ഇത് ഫുള്ള് റിമൂവ് ആവും. ഫുള്ള് റിമൂവ് ആകുന്ന വെച്ചാൽ ഫുള്ള് പൂർണ്ണമായിട്ടും ഇതിന് ഇളകി വരും കേട്ടോ. സാധാരണ വേറെ നമ്മളിപ്പോൾ ബ്രാൻഡ് മാറ്റി ചെയിൻ ലൂപ്പ് അടിക്കുകയാണെങ്കിൽ ഈ ചെയിൻ ക്ലീനർ ഉപയോഗിച്ചാൽ ചിലപ്പം ഇളവാൻ പാടായിരിക്കും. കുറച്ചുകൂടെ ഈസി ആവണമെങ്കിൽ ഈ ഒരു ചെയിൻ ലൂപ്പും ഈ ഒരു ചെയിൻ ക്ലീനർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. പിന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറാണ്, അതുകൊണ്ട് എവിടെയും പറ്റി പിടിക്കത്തൊന്നുമില്ല. പിന്നെ ചെയിനിൽ ഒരുപാട് ലോങ്ങ് പോകാൻ ഹീറ്റൊക്കെ ആവില്ല. അപ്പോൾ അതും അതുപോലെ ഹീറ്റും കാര്യങ്ങളൊന്നും ആവത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഈ 300 ചെയിൻ്റെ ലൈഫൊക്കെ വരണമെങ്കിൽ ഒരു 10-8 ആ സമയത്ത് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റേണ്ടി വരും. നമ്മൾ മാക്സിമം ഇതിനൊക്കെ ചെയിൻ ലൂപ്പും ചെയിൻ ക്ലീനറൊക്കെ അടിച്ച് ക്ലീൻ ആയി കൊണ്ടുവരണം. ഒരു 15 അതും അതിന് മേലെയും ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്ത ആൾക്കാർ പറഞ്ഞ ഒരു അറിവാണ്, എനിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല. എന്തായാലും ഞാൻ ഇനി തൊട്ട് ഈ ഒരു ചെയിൻ ലൂപ്പും ക്ലീനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫാവിലും എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് ഇത് തന്നെ, പക്ക ക്ലീൻ കേട്ടോ. അലവലി ഒരിക്കലും വൃത്തിയാവത്തില്ല. നേരത്തെ വലിയ പ്രമുഖ ബ്രാൻഡൊക്കെ ഉപയോഗിച്ചതിൻ്റെ അടയാളമാണ് ഇത് ഫസ്റ്റ് കണ്ടത്. മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നോക്കിയേ ചെയിൻ്റെ ആ ഒരു എന്താണ് ഒരു ഗമ്മ ഒരു ഈ അലവലിന്ന് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യം. ചെയിൻ ലൈഫൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും വൃത്തിയാണ് പ്രധാനം. അപ്പോൾ കൈ സീര് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെയിൻ ലൂപ്പിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 500 ml ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 540 500 ml ബോട്ടിൽ. ഇതിൻ്റെ തന്നെ 150 ml ബോട്ടിലും ഉണ്ട് കേട്ടോ. അതിന് വരുന്നത് 150 something ആണെന്ന് തോന്നുന്നു. പിന്നെ ചെയിൻ ക്ലീനർ വരുന്നത് 575 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെയും 150 ml ഉണ്ട് കേട്ടോ. ഇരു ചെയിൻ ലൂപ്പും ഇപ്പം മിക്ക ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അതിലും കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.